ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവിളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വീണ്ടും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലെ 68-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് 21-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ചില വാക്യങ്ങളാണ്. പ്രത്യേകിച്ച് 21-ാം അധ്യായം ഈ സുവിശേഷ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായമാണ്. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത ശേഷം തൻ്റെ ശിഷ്യന്മാരുൾപ്പെടെ പലർക്ക് പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷതകളിൽ 20-21 അധ്യായങ്ങളിൽ കാണുന്നവയിൽ 4-ാമത്തതാണ് 21-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയിലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു, പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. 20-ാം അധ്യായത്തിൽ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ശിഷ്യന്മാരിൽ 10 പേരുണ്ടായിരുന്ന സമയത്ത് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവിശ്വാസിയായിപ്പോയ തോമസ് ഉൾപ്പെടെ 11 പേരിരുന്നിടത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ 3 പ്രത്യക്ഷതകളിലൂടെ സ്ത്രീയോട് പറയുന്നുണ്ട്, കരയണ്ട, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കണ്ണുനീര് തുടപ്പാൻ കഴിയുന്നവൻ ക്രിസ്തു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഭയം മാറ്റാൻ കഴിയുന്നവനാണ് ക്രിസ്തു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിശ്വാസിയായിപ്പോയ തോമസ് ഉൾപ്പെടെയുള്ളവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു, വിശ്വസിക്ക, താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർപ്പിക്കപ്പെട്ട കർത്താവ് പ്രത്യക്ഷപ്പെട്ട 3 പ്രത്യക്ഷതകൾ 20-ാം അധ്യായത്തിൽ ഇതിനോടകം നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇവിടെ 21-ാം അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ക്രിസ്തുവിനെ കണ്ടതാണ്, പുനരുത്ഥാന ശേഷം കണ്ടതാണ്, എന്നിട്ടും അവരുടെ പഴയ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോയി. ആ മടങ്ങിപ്പോയ ശിഷ്യന്മാരെ തേടി ആ കടലിൻ്റെ കരയിൽ ചെന്ന് അവർക്ക് വെളിപ്പെട്ട് അവരെ മടക്കി കൊണ്ടുവരുന്ന രംഗമാണ് 21-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ആ കൂട്ടം ഒരു ചെറിയ കൂട്ടം ശിഷ്യന്മാരാണ്. ആ കൂട്ടത്തിൻ്റെ നേതൃത്വം നാം കാണുന്നത് ശിമോൻ പത്രോസിലാണ്. പത്രോസിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഇതിനോടകം നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അകലം വിട്ടു പിഞ്ചെന്നു, യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു. ഇതൊക്കെ പത്രോസിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നാം കാണുന്നതാണ്. അത് ക്രൂശീകരണ സമയത്താണ്. എന്നാൽ ഇവിടെ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു പത്രോസ് ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്, എന്നിട്ടും പത്രോസ് പിന്മാറ്റത്തിന് നേതൃത്വം കൊടുത്തു പോകുന്ന രംഗമാണ് 21-ാം അധ്യായത്തിൽ കാണുന്നത്. ഈ പത്രോസിനെ പ്രത്യേകിച്ച് കർത്താവ് തിരികെ കൊണ്ടുവരുന്ന രംഗം 21-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിൻ്റെ അരിക്കൽ പത്രോസ് ഒരളവിൽ വീണ് കർത്താവെ നീ സകലവും അറിയുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് 21-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാം. ഇവിടെ ഈ അധ്യായം തുടങ്ങുന്നത്, അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയോസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഈ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറയുന്നുണ്ട്. എന്നാൽ 20-ും 21-ും അധ്യായങ്ങളിൽ 4-ാമത്തെ പ്രത്യക്ഷതയാണ്. പിന്നെന്ത് 3-ാമത് എന്ന് പറയുന്നത്? 1-ാമത്തത് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്, പിന്നീടുള്ള 2 പ്രത്യക്ഷതകൾ ശിഷ്യന്മാർക്ക്. ആ 2-ന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട 3-ാമത്തെ പ്രത്യക്ഷതയാണ് 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ഇവിടെ ഈ ശിഷ്യന്മാർ
യേശുവിനെ കണ്ട ശേഷവും പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ട ശേഷവും അവരുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഷിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥനയിലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ഇപ്പോൾ യൂദാസ് പോയ ശേഷം 11 ശിഷ്യന്മാരാണ്. ഇതിന് തൊട്ട് മുമ്പ് 20 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 11 ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന സമയത്താണ് യേശു അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടത്. കർത്താവ് ഈ ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും ഇവിടെ കാണുന്നത് ഒരു കൂട്ടം മാത്രമേ ഉള്ളൂ. ആ ഒരുമിച്ചിരുന്ന 11 പേരിൽ നിന്ന് ഒരു 7 പേരുമായി മാറി വേറൊരു ചെറിയ കൂട്ടം കൂടുന്നതാ. അതാണ് ഈ രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത്. 7 വ്യക്തികളെക്കുറിച്ച് നമുക്കവിടെ കാണാം. അവിടെ ചിലരുടെ പേരെഴുതിയിട്ടുണ്ട്, പത്രോസ്, ദിദിമോസ് എന്ന തോമസ്, കാനയിലെ നഥനയേൽ, സബദിമക്കൾ യാക്കോബും യോഹന്നാനുമാണ്. അവർ രണ്ടുപേരാണ് ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേർ. അവരുടെ പേരവിടെ പറഞ്ഞിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പേര് വെളിപ്പെടുത്താതെ പൊതുവേ കാണുന്നത് യേശു സ്നേഹിച്ച ശിഷ്യനെന്നറിയപ്പെടുന്ന യോഹന്നാനൊക്കെയാണ്. ഇവിടെ അതിലാര് എന്ന് ഒരു സൂചനയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏതായാലും രണ്ടുപേരുടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. 7 പേര് ചേർന്ന് ഈ 11 നിന്ന് മാറി ഒരു കൂടിവരവ്, അതുതന്നെ ഒരളവിൽ തെറ്റാണ്. ഇതിനു മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 17 ശിഷ്യന്മാരെക്കുറിച്ച് പ്രാർത്ഥിച്ചത്, പിതാവിനോട് നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്ന. ഇവരൊന്നായിട്ടിരിക്കണം, ഇവരുടെ ഇടയിൽ ഗ്രൂപ്പിസം പാടില്ല, ഇവരുടെ ഇടയിൽ അനൈക്യം പാടില്ല, ഇവർ ഒന്നായി നിൽക്കണമെന്നുള്ളത്, അങ്ങനെ ഇവർ എൻ്റെ ശിഷ്യന്മാരാണെന്ന് സമൂഹം പോലും അറിയണമെന്നുള്ളത് കർത്താവ് ആഗ്രഹിച്ച കാര്യമാണ്. എന്നിട്ടും ഇതാ ശിഷ്യന്മാർ ആ 11 നിന്ന് ഒന്ന് വേർപിരിഞ്ഞ് ഒരു ചെറിയ കൂടിവരവ്, 7 പേരുകൂടി ഒരുമിച്ചിരിക്കുകയാണ്. ഈ 7 ഒരു പ്രത്യേകതയുണ്ട്. നാം തിരുവെഴുത്ത് പഠിച്ചാൽ 7 പൂർണ്ണതയുടെ ഒരു പ്രതീകമായി മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 7 സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യം നാം കാണുന്നുണ്ട്. നാം ആദ്യ ഭാഗം മുതലേ അത് കാണുന്നുണ്ട്. 2 അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവമുണ്ട്. അവിടെ 6 കൽപാത്രമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പ്രയോജനമില്ലാതെ പോയി. 7 അവിടെ വന്നപ്പോൾ അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമരിയ സ്ത്രീയും കർത്താവുമായുള്ള സംഭാഷണത്തിൽ പറയുന്നത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും 1 6, അതുകൊണ്ട് അവൾക്ക് തൃപ്തിയില്ല. 7 പുരുഷൻ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവളുടെ ജീവിതത്തിന് മാറ്റം വന്നു. ഇങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം 7 ഒരു പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ അവകാശവാദങ്ങൾ, ഞാനാകുന്നു എന്നു പറഞ്ഞ് അവകാശപ്പെട്ട 7 അവകാശവാദങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഈ സുവിശേഷ പുസ്തകത്തിൽ ഉടനീളം 7 സംഖ്യയുടെ ചില പ്രത്യേകതകൾ കാണാൻ കഴിയും. ഇവിടെയും ഇതാ 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 പേര് ചേർന്നാണ് വേറൊരു ചെറിയ കൂടിവരവ്. അവരൊരുമിച്ചിരുന്ന് ചില ചർച്ചകൾ നടത്തുകയാണ്. എന്തായിരിക്കാം ആ 7 പേർ ഒന്നിച്ചു കൂടിയത്? നമുക്കിങ്ങനെ ചിന്തിക്കാം. മാനുഷികമായിട്ട് അവരിങ്ങനെ ചിന്തിച്ചു കാണും, 6 പേരുകൂടി ഒരു തീരുമാനമെടുത്തു പോയാൽ, പരാജയപ്പെട്ടാലോ, 7 പരാജയപ്പെടാൻ സാധ്യതയില്ല എന്നൊരു ചിന്ത. കാരണം ഇതിനോടകം 6 അപൂർണതയെയും 7 അത് പൂർണ്ണമായതിനെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടതിനെയും ഇവർക്കറിയാം. അതുകൊണ്ട് അനുഭവത്തിലൂടെ കണ്ടു മനസ്സിലാക്കിയതനുസരിച്ച് ആയിരിക്കാം 7 പേരുകൂടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതെന്തുമാകട്ടെ, ഈ 7 പേരുകൂടിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റാതെ പോയി. ഇതിനു മുമ്പൊക്കെ 6 പേരുകൂടി അല്ലെങ്കിൽ 6 ഒരു പരാജയത്തിൻ്റെയും അപൂർണതയുടെയും പ്രതീകമായി കണ്ടപ്പോൾ 7 ക്രിസ്തു വന്നപ്പോഴാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി. കേവലം സംഖ്യയിൽ മാത്രം ആശ്രയിച്ച് ഒരു തീരുമാനമെടുക്കുന്ന കൂട്ടത്തെയാണ് നാം ഇവിടെ കാണുന്നത്. മാനുഷികമായ ചില ആചാരങ്ങളുടെ പിന്നാലെ, ചില ധാരണകളുടെ പിന്നാലെ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ആ ചിന്തകളുടെയും ആചാരങ്ങളുടെയും പിന്നാലെ പോയാൽ അത് പരാജയമാണെന്നുള്ളതിൻ്റെ വ്യക്തമായൊരു സൂചനയും തെളിവും കൂടിയാണ്
നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. ഇവർ ഏഴ് പേരുകൂടി ഒന്നിച്ചിരിക്കുക, അപ്പോഴാണ് പത്രോസ് ഒരഭിപ്രായം പറയുക. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഈ ഏഴ് പേരെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവർ ഏഴ് ശിഷ്യന്മാരും മീൻപിടുത്തത്തിൽ വളരെ പ്രഗത്ഭരായ ആളുകളാണ്. അത് തന്നെയുമല്ല, ഈ തിബരിയോസ് കടലുമായും വളരെ പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ ഇവരേഴുപേരുകൂടി മീൻ പിടിക്കാൻ പോയാൽ മുൻപ് ചെയ്തു പോകുന്ന തൊഴിൽ, ഇവർക്ക് വളരെ പരിചിതമായ തൊഴിൽ, ഇവർക്ക് വളരെ പരിചയമുള്ള കടൽ, എവിടൊക്കെ മീനുണ്ടെന്നുള്ളത് ഇവർക്കറിയാം. ഇവർ ഇതിനകത്ത് ജീവിച്ചവരാണ്. പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയാമോ? അവരുടെ കഴിവാകട്ടെ, അവരുടെ പരിചയമാകട്ടെ, അവരുടെ വൈദഗ്ധ്യമാകട്ടെ, അവരുടെ ഈ കൂട്ടുകെട്ടാകട്ടെ, അവരുടെ ധാരണകളാകട്ടെ, എല്ലാം തെറ്റി. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നാണ് നാം വായിക്കുന്നത്. മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല എന്ന് വായിക്കുന്നു. അവരുടെ പരാജയത്തിൻ്റെ അങ്ങേയറ്റം എന്താ കാരണമെന്നറിയാമോ? ഒരൊറ്റ കുറവേ ഉള്ളൂ, അവർ ക്രിസ്തുവിനെ വിട്ടുപോയി. ക്രിസ്തു അവരുടെ കൂടെ ഇല്ല, അതാണ് അവരുടെ ജീവിതത്തിലെ പരാജയം. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ, ക്രിസ്തുവിനെ കൂടാതെ ലോകം മുഴുവൻ പിടിച്ചടക്കിയാലും, ക്രിസ്തുവിനെ കൂടാതെ മഹാധനികനായി തീർന്നാലും, ക്രിസ്തുവിനെ കൂടാതെ സമൂഹത്തിലെ ഉന്നത വ്യക്തിയായി തീർന്നാലും യാതൊരു പ്രയോജനവുമില്ല. ജീവിതം പരാജയമാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും പിടിച്ചില്ല. നിരാശയോടുകൂടിയ ഒരു പ്രഭാതത്തിലേക്ക് അവർ പ്രവേശിക്കേണ്ടി വരുന്നു. ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം പ്രയോജനരഹിതമാണ്. ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം നിരാശാജനകമാണ്. അത് ഇന്നും ലോകം അറിയേണ്ട ഒരു വലിയ പാഠം തന്നെയാണ്. ഇവിടെ പത്രോസ് പെട്ടെന്നൊരു തീരുമാനം പറയുക, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു. ഉടനെ കൂടെയുള്ള ശിഷ്യന്മാരും എന്തു പറയുന്നെന്നറിയാമോ? ഞങ്ങളും പോരുന്നു. ന്യായമായിട്ട് അവരെന്താ ചെയ്യേണ്ടത്? പത്രോസ് പെട്ടെന്ന് ഇവരേഴും കൂടെ കൂടിയിരിക്കുമ്പോൾ ഒരു ചിന്ത പറഞ്ഞെങ്കിൽ ധൃതി വെക്കാതെ നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പോരെ. ഏതായാലും നമ്മുടെ ഗുരു ഉയർത്തെഴുന്നേറ്റല്ലോ. ഇനിയും എന്താ ഭാവി പരിപാടി? ആ ഗുരുവിനോടൊന്ന് ചോദിക്കാം. ഇനി പോയി കഴിഞ്ഞാൽ, സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ ജീവിക്കും? ഞങ്ങളാ തൊഴിലിലേക്കൊന്ന് ഏർപ്പെട്ടോട്ടെ എന്നൊന്ന് ചോദിക്കാം എന്നൊരഭിപ്രായം പത്രോസിനോട് അവർ തിരിച്ചു പറഞ്ഞില്ല. അവരും ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ് കൂട്ടത്തിൽ പോകയാ. ന്യായമായിട്ട് അവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? അല്പസമയം വെയിറ്റ് ചെയ്യണമായിരുന്നു, ഗുരുവിനോട് ആലോചന ചോദിക്കണമായിരുന്നു. പെട്ടെന്ന് പത്രോസിന് തോന്നിയ വൈകാരികമായ ഒരു ചിന്തയോട് അതേ നിലയിൽ പ്രതികരിക്കുന്ന കൂട്ട് ശിഷ്യന്മാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലുമാകട്ടെ, പെട്ടെന്ന് ചില ചിന്തകൾ കടന്നു വരാം. ഒരുപക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വൈകാരികമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടു എന്ന് വരാം. ധൃതി വെക്കരുത്, ദൈവസന്നിധിയിലിരിക്കണം. നമ്മുടെ കർത്താവ് കല്ലറയിൽ കിടക്കുന്നവനല്ല, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്, ഇന്നും ജീവിക്കുന്നവനാണ്. ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കാം, കർത്താവിനോടൊരു ആലോചന ചോദിക്കാം. എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്ന ഈ ചിന്തകൾ അത് ശരിയാണോ? ഞാൻ മുൻപോട്ട് ഏത് സ്റ്റെപ്പാണ് എൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ടത്? കർത്താവിനോടൊരാലോചന ചോദിക്കാൻ സമയം മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഈ തെറ്റായ തീരുമാനത്തിലേക്ക് അവർ കടന്നു പോകില്ലായിരുന്നു. അവരുടെ പരാജയത്തിൻ്റെ കാരണം കർത്താവിനോട് ആലോചന ചോദിച്ചില്ല എന്നുള്ളതാണ്. കർത്താവ് ഇല്ലാതെ അവർ പോകാൻ തീരുമാനിച്ചു. എന്നാൽ ഉയർപ്പിക്കപ്പെട്ട കർത്താവിനെ കണ്ടവർ അല്പസമയമൊന്ന് കാത്തിരുന്ന് ഒരാലോചന ചോദിക്കാൻ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ പരാജയം അവർക്ക് സംഭവിക്കില്ലായിരുന്നു. അതുമാത്രമല്ല, നാം ആ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. മൂന്ന് മൂന്നര വർഷമായിട്ട് ഇവർക്ക് പടകില്ല, ഇവർക്ക് മീൻപിടുത്തമില്ല. സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചവരാണ്. ഈ കടലും പടകും വലയും മീനുമെല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചവരാണ് ഈ ശിഷ്യന്മാർ. മൂന്ന് മൂന്നര വർഷത്തോളമായി ഈ ഗുരുവിനോടൊപ്പം ജീവിച്ചപ്പോൾ ഈ മീൻപിടുത്തത്തിന് വേണ്ട പടകും വലയും എല്ലാം ഉപേക്ഷിച്ചു പോന്ന ഇവർ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുത്തപ്പോൾ അടുത്ത് വായിക്കുന്നത് അവർ പുറപ്പെട്ടു പടക് കയറിപ്പോയി എന്നാണ്. എവിടെ കിട്ടി പെട്ടെന്നൊരു പടക്? കടലെവിടെ കിടപ്പുണ്ട്, ഒരു വല സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഒരു പടക് കിട്ടുക, അതൊരു പക്ഷേ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
എന്നാൽ ഇവരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. പെട്ടെന്ന് തന്നെ പോയി പടക് കണ്ടു, കയറി മീൻ പിടിക്കാൻ പോയി. ഈ ഭാഗത്ത് അവർ പടക് കയറിപ്പോയി എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങളിലൂടെ ഇങ്ങനെ മനസ്സിലാക്കാം, പണ്ട് ഈ പത്രോസും മറ്റും ഉപയോഗിച്ചിരുന്ന അതേ പടകിൽ തന്നെയാണ് കയറി മീൻ പിടിക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചിന്തിക്കരുതോ? എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചു, പടകുമൊക്കെ വിട്ട് അനുഗമിച്ചു. പക്ഷേ പടക് വിട്ടെങ്കിലും പൂർണ്ണമായി വിട്ടിരുന്നില്ല. എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ആ പടക് എടുക്കത്തക്ക നിലയിൽ എവിടെയോ സൂക്ഷിച്ചു വച്ചിരുന്നു. അതിപ്പോൾ അറിയാം, ഓടിച്ചെന്ന് ആ പടകെടുത്ത് മീൻ പിടിക്കാനായിട്ട് പോകയാ. വിടേണ്ടത് വിടാതെ കർത്താവിനെ അനുഗമിച്ചതിൻ്റെ ഒരു പരാജയം. ക്രിസ്തീയ ജീവിതം പലതും വിട്ട് കർത്താവിനെ അനുഗമിക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ വിടേണ്ട പടകുകൾ എന്ത് എന്നുള്ളത് അവരവർക്കറിയാം. ചില ബന്ധങ്ങളാകാം, ചില സ്വഭാവങ്ങളാകാം, ചില കൂട്ടുകെട്ടുകളാകാം, എന്തുമായിക്കോട്ടെ, കർത്താവിനെ അനുഗമിക്കുന്നതിന് തടസ്സമായി വിടേണ്ടതായ പലതും നമ്മുടെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്നു. ഒരുപക്ഷെ ചില ആചാരങ്ങളാകാം, ചില അന്ധവിശ്വാസങ്ങളാകാം, എന്തുമാകട്ടെ, വിടേണ്ടത് വിട്ട്, പൂർണ്ണമായി വിട്ട് കർത്താവിനെ അനുഗമിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാജയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർ പടക് കയറിപ്പോയി. അപ്പോൾ ഇവർക്ക് സംഭവിച്ചത്, ഇവർ യോഗ്യമല്ലാത്ത ഒരു കൂട്ടുകെട്ട് കൂടുന്നു, ഇവർ തെറ്റായ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഏഴുപേരെ ഒന്നിക്കുന്നു, ഇവർ വിടേണ്ടത് മുഴുവൻ വിടുന്നില്ല, ഇവർ കർത്താവിനോടൊരാലോചന ചോദിക്കുന്നില്ല, ഇവർ കർത്താവിൻ്റെ സാന്നിധ്യം പോലുമില്ലാതെ മീൻപിടുത്തത്തിന് വേണ്ടി പോകുന്നു. അമ്പേ, പരാജയപ്പെട്ട ഒരു രാത്രി. ഒരുപക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഇതിന് മുമ്പ് ഇങ്ങനെയൊരു രാത്രി ഉണ്ടായിട്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കാം. കാരണം എല്ലാം വിദഗ്ധന്മാരായ മുക്കുവന്മാരാ. ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ പരാജയം എല്ലാവരും കൂടെ കൂടിയിട്ടും ഇവിടെ സംഭവിച്ചിരിക്കുക. പത്രോസിൻ്റെ വാക്ക് കേട്ട് ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ് ചാടിയിറങ്ങി പുറപ്പെട്ട ഈ സംഘത്തിന് പരാജയം സംഭവിച്ചു എന്ന് പറയുമ്പോൾ മുൻപേ ഞാൻ ഓർപ്പിച്ചതുപോലെ കാരണം ഒന്നേയുള്ളൂ, കർത്താവ് അവിടെ ഇല്ലായിരുന്നു. അവർക്ക് സംഭവിച്ച വീഴ്ചയുടെ ചില പടികൾ ഞാൻ സൂചിപ്പിച്ചു. കർത്താവിൽ നിന്ന് അവരകന്നുപോയി. ഏത് കർത്താവിനെ? ഉയർപ്പിക്കപ്പെട്ട കർത്താവിനെ. കണ്ട ശേഷം എത്രയോ വലിയ പരാജയമാണ്. ഇങ്ങനെയൊരു അനുഭവം, ഉയർപ്പിക്കപ്പെട്ട കർത്താവ് അവർക്ക് ഇതിനോടകം രണ്ടു പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും വിട്ടുപോയെങ്കിൽ മാനുഷികമായി ന്യായമായി കർത്താവ് എങ്ങനെ പ്രതികരിക്കണം? ഉണ്ടോ, എന്നിട്ടും അവരെന്നെ വിട്ടുപോയോ, നന്ദി കെട്ടവർ. ഇതിനു മുമ്പ് പത്രോസിൽ നിന്ന് പല അനുഭവങ്ങളുണ്ട്. അറിയുന്നില്ലെന്ന് പോലും പറഞ്ഞതാ, അകലം വിട്ട് പിൻചെന്നതാ, ഇതെല്ലാം ഗുരുവിനറിയാം. ഇപ്പം ദേ വീണ്ടും ഈ കൂട്ടത്തിന് നേതൃത്വം കൊടുത്തു പോയിരിക്കുന്നു. അവൻ പോയ വഴി പോട്ട് എന്ന് പറയും. അതാണ് മാനുഷികമായ ആരും ചിന്തിക്കുന്നത്, ഏത് നേതാക്കന്മാരും ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഓ, അവരെ അന്വേഷിച്ച് തിബരിയാസ് കടലിൻ്റെ കരയിലേക്ക് ചെല്ലുന്ന ഒരു യേശുവിനെയാണ് നാം കാണുന്നത്. അവരുടെ പരാജയത്തിൻ്റെ അങ്ങേയറ്റം പുലർച്ചെയായപ്പോൾ ആ കടൽക്കരയിൽ ചെന്ന് നിൽക്കുന്ന യേശുവിനെ കണ്ടിട്ടവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഓ, അവരുടെ പരാജയം എവിടെ ചെന്നാണ് നിൽക്കുന്നത്? ഇതിന് മുൻപ് പരാജയത്തിൻ്റെ പടികൾ ഞാൻ സൂചിപ്പിച്ചു. അതെവിടെ ചെന്ന് നിൽക്കുന്നു? അവരെ അന്വേഷിച്ച് കടലിൻ്റെ കരയിൽ വന്ന് നിൽക്കുന്ന യേശുവിനെ തിരിച്ചറിയാൻ പോലും കഴിയാതെ വണ്ണം അവർ പരാജയപ്പെട്ടു പോയിരിക്കുക. ദൈവപ്രവൃത്തി മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം, ദൈവസാന്നിധ്യം അത് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവർ പരാജയപ്പെട്ടു പോയി. പക്ഷേ നമ്മുടെ കർത്താവ് അവരെ കൈവിട്ടില്ല. അഞ്ചാമത്തെ വാക്യം, യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ആ വിളി തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ന്യായമായി ചിന്തിച്ചാൽ യേശു മനുഷ്യവേഷമെടുത്ത് ജീവിച്ച ആ പ്രായവും ഈ ശിഷ്യന്മാരുടെ പ്രായവും ഒക്കെ ഏകദേശം സമമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെന്നുള്ള നിലയിൽ, സമപ്രായക്കാരെന്നുള്ള നിലയിലുള്ള പദപ്രയോഗങ്ങളിലൂടെ സംബോധന ചെയ്യാം. ഈ പരാജയത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണല്ലോ.
നന്ദിയേട് കാണിച്ചു നിൽക്കുകയാണല്ലോ. അത്തരം ചില പദപ്രയോഗങ്ങളിലൂടെ സംബോധന ചെയ്യാം, അല്ലെങ്കിൽ സ്നേഹിതരെ എന്ന് വിളിക്കാം. ഉയർപ്പിക്കപ്പെട്ട കർത്താവ് ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെ സഹോദരന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. സഹോദരന്മാരെന്ന് വിളിക്കാം, ശിഷ്യന്മാരെന്ന് വിളിക്കാം. പക്ഷേ ഇവിടെ വിളിച്ചത് എന്താണെന്നറിയാമോ? അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളെ. ആ പദത്തിലുണ്ട് ഗുരുവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം. ഇത്രയും നന്ദിയേട് കാണിച്ചിട്ടും തന്നെ വിട്ടുപോയിട്ടും അവരുടെ പുറകെ ചെന്ന് അവരെ കണ്ടെത്തി ആ കടലിൻ്റെ കരയിൽ നിന്ന് തൻ്റെ സാന്നിധ്യം പോലും തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു പോയ ആ സഹോദരങ്ങളെ, ആ ശിഷ്യന്മാരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുക. സ്നേഹത്തോടെയുള്ള ആ വിളി ദൈവസ്നേഹത്തിൻ്റെ ഒരു സംബോധനയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എത്ര സ്നേഹവാനാണ് നമ്മുടെ കർത്താവ്! ഇങ്ങനെ വിളിച്ച് പിന്നെയും നമ്മുടെ പുറകെ വന്ന് മടക്കി കൊണ്ടുവന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ഞാനും നിങ്ങളും ഇന്നും ഈ ദൈവസ്നേഹത്തിൻ്റെ വലയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിലനിൽക്കുന്നത്. പലപ്പോഴും വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലേ? പലപ്പോഴും പരാജയങ്ങൾ സംഭവിച്ചിട്ടില്ലേ? പലപ്പോഴും അരുതാത്തത്, നന്ദികേട് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? എന്നിട്ടും നമ്മെ കൈവിടാത്തവൻ, നമ്മുടെ പുറകെ വന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്ന ആ വിളി ഇന്നും ആവർത്തിക്കുക. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം നമുക്കിവിടെയും കാണുവാനായിട്ട് കഴിയുക. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചപ്പോൾ തന്നെ ആ സ്നേഹം വാക്കുകളിലൂടെ അവരുടെ കാതുകളിലേക്ക് എത്തിയിട്ടുണ്ട്, അതവരുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വിളിച്ചെന്ന് മാത്രമല്ല, അടുത്ത് ചോദിക്കുന്ന ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന്. ഇവർക്കൊന്നും കിട്ടിയിട്ടില്ലെന്ന് കർത്താവിനറിയാം. ഇവരമ്പെ പരാജയപ്പെട്ട് നിൽക്കുകയാണെന്നറിയാം. പിന്നെന്തിനാ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? അവരുടെ കുറവ് അവരെ ബോധ്യപ്പെടുത്തണം, അവരുടെ പരാജയം അവരെ ചൂണ്ടിക്കാണിക്കണം. ഇന്നും കർത്താവ് അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളോട് ഇടപെടുമ്പോൾ, നമ്മെ മടക്കിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ എവിടെ കുറവ് വന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കും. വചനത്തിലൂടെ, ദൈവാത്മാവിലൂടെ ആ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നവനാണ്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശിഷ്യന്മാർ പറഞ്ഞതുപോലെ മറുപടി പറയണം, ഇല്ല എന്ന്. ഒന്നും കിട്ടിയിട്ടില്ല, കൂട്ടാൻ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. അനുതാപത്തിൻ്റെ വാക്കുകൾ, ഏറ്റുപറച്ചിൻ്റെ വാക്കുകൾ, തുറന്നു സമ്മതത്തിൻ്റെ വാക്കുകൾ. ഈ രാത്രി ഞങ്ങൾക്ക് പരാജയമായിരുന്നു, ഞങ്ങളുടെ കഴിവുകൊണ്ട് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന വാക്ക് അവർ തുറന്നു സമ്മതിക്കുക. ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മെ തള്ളിക്കളയാനല്ല, മടക്കിക്കൊണ്ടുവരാനാ, സ്നേഹത്തിൻ്റെ പ്രവർത്തനമാ. കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ വിനയപ്പെടുത്തുമോ? ഇല്ല എന്ന് തുറന്നു പറയുമോ? ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല കർത്താവേ, ഞങ്ങൾ പരാജയപ്പെട്ടു പോയി കർത്താവേ, തുറന്നു സമ്മതിക്കുമോ? ആ അനുതാപത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും വാക്കുകളെയും ആ അനുതാപമുള്ള ഹൃദയത്തെയും കാണുന്ന കർത്താവ് അനുഗ്രഹിക്കുവാൻ ഇന്നും തയ്യാറാണ്. അടുത്ത് ആറാമത്തെ വാക്യം, ഇല്ല എന്ന പരാജയത്തിൻ്റെ വാക്കവർ പറഞ്ഞപ്പോൾ കർത്താവ് അടുത്ത് അവരോട് പറയുക, ശരി എങ്കിൽ ഇനിയും ആ വലയിട്, പടകിൻ്റെ വലത്തുഭാഗത്ത് വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ടാണ് പറയുന്നത്. ഏതായാലും രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ലല്ലോ, എന്നാൽ ഒന്ന് ട്രൈ ചെയ്യ്, ചിലപ്പം കിട്ടിയേക്കും, ഏതായാലും ഒന്നുകൂടെ ഒന്ന് ശ്രമിക്ക് എന്നല്ല കർത്താവ് പറയുന്നത്. കർത്താവ് ഉറപ്പായിട്ടാണ് പറയുന്നത്, പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഓ, കർത്താവിൻ്റെ വാക്കുകൾ എത്ര ആധികാരികമായ വാക്കുകളാണ്! 100% ഉറപ്പോടെയുള്ള വാക്കുകളാണ്. ഇത് പറയാൻ കേൾപ്പുള്ളവൻ കർത്താവ് മാത്രം. ഇത് കർത്താവ് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? അവർ വല വീശിയപ്പോൾ അടുത്ത് നമ്മൾ വായിക്കുന്നു, മീനിൻ്റെ പെരുപ്പം ഹേതുവായി അതവർക്ക് വലിപ്പാൻ കഴിഞ്ഞില്ല. കർത്താവ് അവരോട് ഉറപ്പോടെ പറയുമ്പോൾ ആ മീനിനും കൽപ്പന കൊടുത്തിട്ടാണ് പറയുന്നത്. ആ കടലിൽ കിടക്കുന്ന മീനുകളും ഈ വാക്കുകൾ മനസ്സിലാക്കി ആ വലയ്ക്കുള്ളിൽ വന്ന് കയറുകയാണ്. ഓ, പ്രകൃതി പോലും അംഗീകരിക്കത്തക്ക വിധം പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, സകല ജീവജാലങ്ങളുടെ മേലും അധികാരമുള്ളവൻ, അതാണ് നമ്മുടെ കർത്താവ്. ഈ ശിഷ്യന്മാർ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ശിഷ്യന്മാർക്ക് പറ്റിയ പരാജയം ഇന്ന്
ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നമുക്കും സംഭവിപ്പാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ മാനുഷികമായ ചില ധാരണകളുടെ ചില കൂട്ടുകെട്ടുകളുടെ അടിസ്ഥാനത്തിൽ, ഒരുപക്ഷേ ഭാവിയെക്കുറിച്ചുള്ള വികലമായ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ, ജീവനുള്ള ദൈവത്തെ വിട്ട് സ്വയമായ ചില അധ്വാനങ്ങളിലും പരിശ്രമങ്ങളിലും ഏർപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കർത്താവിനോട് ആലോചന ചോദിക്കാതെ, വിശ്വാസ ജീവിതത്തിൽ വിടേണ്ടത് വിട്ടുകളയാതെ ചിലത് കൂടെ കൊണ്ട് നടക്കുന്ന അനുഭവം, അത് പരാജയമാണ്. യേശുവിനെപ്പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ചെന്ന് ചാടുവാൻ സാധ്യതയുണ്ട്. എത്രമാത്രം പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, പക്ഷേ പിന്നെയും പുറകെ വന്ന് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് മടക്കിക്കൊണ്ടുവന്ന ദൈവസ്നേഹത്തിൻ്റെ മുൻപാകെ നമ്മളെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കാം. ഇവിടെ ഇതാ നിങ്ങൾക്ക് കിട്ടും വല വീശുവീനെന്ന് പറഞ്ഞ് അധികാരത്തോടെ പറഞ്ഞപ്പോൾ ആ വല നിറച്ച് പെരുത്ത മീൻകൂട്ടം, ആ മീൻ എത്രയുണ്ടായിരുന്നെന്നും അതേക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളും തുടർന്ന് 7 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചിന്തിക്കാം. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഭൗമികമായ എല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവുമായുള്ള ബന്ധത്തിൽ, കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ, കർത്താവിൻ്റെ മുൻപാകെ പരാജയം തുറന്നു സമ്മതിച്ച് ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കവനെന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ നമുക്ക് പിൻപറ്റാം. ആ ദൈവസ്നേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഞ്ഞടിക്കട്ടെ. കുഞ്ഞുങ്ങളെ, ആ വാക്കുകളുടെ മുൻപാകെ നമ്മളെ തന്നെ വിനയപ്പെടുത്തി ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകാം. അതിന് ദൈവം നമ്മെ ഈ ചിന്തകളിലൂടെയും സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Thank you.